അമ്മയ്ക്ക് ആൺമക്കളെ ഉള്ളൂ, പെൺമക്കളില്ലേ? ഭാരവാഹികളിൽ വനിതകളില്ലാത്തതിൽ പരിഹസിച്ച് പി കെ ശ്രീമതി ടീച്ചർ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് അഭിനേതാക്കളുടെ സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖിനെയും ജഗദീഷ് ജയൻ ചേർത്തല എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ബാബുരാജിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീ സാന്നിധ്യമായി കുക്കു പരമേശ്വരൻ മത്സരിച്ചുവെങ്കിലും സിദ്ദീഖിനായിരുന്നു നറുക്കു വീണത്. ഇതിനിടെ സ്ത്രീകൾക്ക് 4 സീറ്റുകളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യയെ മാത്രം തിരഞ്ഞെടുത്തതിലേക്കും തർക്കം രൂക്ഷമായി. പിന്നീട് 1 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മത്സരിച്ച അൻസിബിയെയും സരയുവിനെയും ചേർത്ത് പ്രശ്നം പരിഹരിച്ചത്. ടോവിന തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷോജോൺ, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അസ്നിമ ഹസൻ, അനന്യ, സരയു മോഹൻ, ജോയി മാത്യു, വിനു മോഹൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉള്ളത്. ബൈലോ പ്രകാരം 4 വനിതകൾ ഭരണസമിതിയിൽ വേണം. 1 വനിതയെ പിന്നീട് കോപ്റ്റ് ചെയ്യും. അമ്മയുടെ തെരഞ്ഞെടുപ്പും പൊതുയോഗവും ചിലരുടെ താല്പര്യപ്രകാരം മാത്രമായാണ് നടന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉണ്ണി മുകുന്ദൻ ട്രഷററായി വന്നതും സുരേഷ് ഗോപി 25 വർഷങ്ങൾക്ക് ശേഷം യോഗത്തിൽ പങ്കെടുത്തതും സ്വീകരണം ഏറ്റുവാങ്ങിയതും മമ്മൂട്ടിയും ദുൽഖറുമൊക്കെ വിട്ടുനിന്നതും ഗണേഷ് കുമാർ ഉൾപ്പെടെ ചർച്ചയായി. അമ്മ ജനറൽ ബോഡിയിൽ പങ്കെടുക്കില്ലെന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി ശപഥം ചെയ്തിരുന്നു. ആ ശപഥം അവസാനിപ്പിച്ചുകൊണ്ടാണ്, അതിന് വിരാമമിട്ടുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയായപ്പോൾ സുരേഷ് ഗോപി എത്തിയത്. വികാരനിർഭരമായ സ്വീകരണമായിരുന്നു ഒരുക്കിയത്. മോഹൻലാൽ സുരേഷ് ഗോപിക്ക് ഉപകാരം നൽകി. ഇടവേള ബാബു അംഗത്വ കാർഡ് കൈമാറി. സംഘടനയുടെ 1-ാമത്തെ അംഗമാണ് സുരേഷ് ഗോപി. ഓരോ കഥാപാത്രത്തിലൂടെയും ഞാൻ വിരിഞ്ഞു വരികയായിരുന്നു. ഞാൻ എന്ന വ്യക്തിയെ മെനഞ്ഞെടുക്കുന്നതിൽ സിനിമ വഹിച്ച പങ്ക് വലുതാണ്. അതിൻ്റെ ആഴം അളക്കാവുന്നതല്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് കേട്ട പല അംഗങ്ങളും പറഞ്ഞത് നാണമില്ലാതെ സ്വീകരണം ഏറ്റുവാങ്ങിയെന്നാണ്. മാത്രമല്ല, 25 വർഷം കഴിഞ്ഞ 25 വർഷം എന്തുകൊണ്ട് പങ്കെടുക്കാതെ മാറി നിന്നു? ഇപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റം വന്നോ? എന്താണ് ആ മാറ്റം? ഇതൊക്കെ തുറന്നു പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കുണ്ട്. അതൊക്കെ കേൾക്കാൻ അമ്മയിലെ അംഗങ്ങൾ കാതോർത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും ഒരു തലമുറ മാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ജഗദീഷ് പറഞ്ഞത്. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനുമൊക്കെ ഭരണസമിതിയിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് കരുതി. എന്നാൽ അവരൊന്നും സന്നദ്ധരായില്ല. ഇതോടെയാണ് മോഹൻലാൽ പ്രസിഡന്റായി തുടരാൻ സ്വയം മുന്നോട്ട് വന്നതെന്നാണ് ജഗദീഷ് പറഞ്ഞത്. അങ്ങനെ ജഗദീഷ് പറഞ്ഞപ്പോഴും വിശ്വസിക്കാൻ മറ്റുള്ളവർ തയ്യാറായിരുന്നില്ല. കാരണം ഒരു ഘട്ടത്തിൽ പോലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരുടെ പേരുകൾ പുറത്തു വന്നില്ലായിരുന്നു. എല്ലാം ഒരു തന്ത്രത്തിലൂടെ, തരികിടയിലൂടെ മോഹൻലാലും സംഘവും നേടിയെടുത്തു. അങ്ങനെ വേണം പറയാൻ, ഇരുവരുടെ താല്പര്യവും ഇടവേള ബാബുവിനെ ഒഴിവാക്കണമെന്നായിരുന്നു. അത് സാധിച്ചെടുത്തു. മോഹൻലാൽ ഉൾപ്പെടെ കഴിഞ്ഞ ഭാരവാഹികളെല്ലാം മാറി നിൽക്കണമെന്നായിരുന്നു പൊതുധാരണ. അതനുസരിച്ച് ഇടവേള ബാബു മാറി നിന്നു, മോഹൻലാൽ മാറിയില്ല. ഇതൊക്കെ കൊണ്ടാണ് മമ്മൂട്ടിയും മാറി നിന്നതെന്നാണ് ചിലർ അടക്കം പറയുന്നത്. ലണ്ടനിൽ കുടുംബത്തോടൊപ്പം അവധി ആഘോഷത്തിലാണ് മമ്മൂട്ടി. നേരത്തെ തന്നെ മമ്മൂട്ടി സംഘടനയെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ദുൽഖറും മമ്മൂട്ടിക്കൊപ്പം ലണ്ടനിലാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാറും എത്തിയില്ല.